ഞാൻ വളരെ തുറന്ന് പിന്നെ റോയ് അവിടെ ഉണ്ടെങ്കിൽ റോയിയോട് കേട്ടോട്ടെ, മാത്യൂസ് ടീമൻ ഇനി എം എൽ എ ആകാനോ എം പി ആകാനോ മന്ത്രിയാകാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു മനസ്സിൽ ഒരു ലെവലേഷൻ ആഗ്രഹം വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. ശ്രീ മാധുശിവൻ, ഒരു കാര്യം കൂടി, ഞാൻ ചില പേരുകൾ പറയാം, അവരുമായിട്ട് സംസാരം നടന്നിട്ടുണ്ടോ? ചില പേരുകൾ ഞാൻ പറയാം, അവരുമായി സംസാരം നടന്നിട്ടുണ്ടോ? ശ്രീ എസ് രാജേന്ദ്രൻ, ശ്രീമതി ഇ എസ് ബിജിമോൾ, ശ്രീ യു സി രാമൻ, ഇവരുമായിട്ടൊക്കെ ചർച്ച നടന്നിട്ടുണ്ടോ? ഇപ്പൊ അങ്ങേറിയുന്ന അത് അത് എന്നോട് ഇപ്പം അത് എന്നോട് ചോദിക്കരുത്. ഞാൻ പിന്നെ എനിക്കെല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. ആ പിന്നെ എന്നോട് ചോദിക്കാൻ പോകുന്ന പേരുകൾ, ചോദിക്കുന്ന പേരുകൾ എനിക്കറിയാം, പക്ഷേ ഞാൻ പറയല. അത് എനിക്ക് ഇന്നൊരു ദിവസം കൂടെ പിന്നെ ഞാൻ റിസർവ് ചെയ്ത് നിൽക്കേണ്ട ആളാണ്. പിന്നെ പിന്നെ ഇത് പിന്നെ ചാനൽ 18 ആയതുകൊണ്ടും സ്ഥിരമായി ഞാൻ കാണുന്നത് കൊണ്ടും നിങ്ങൾക്ക് ചില കാഴ്ചപ്പാടുകളും ധാരണകളും വിശ്വാസങ്ങളും ഉള്ളത് കൊണ്ടും മാത്രമാണ് ഞാൻ ഈ ചർച്ച ഇന്ന് ഞാൻ പങ്കെടുക്കുന്നത്. അല്പസമയം കൂടി തുടരും. ഇപ്പോൾ ശ്രീ അനിൽ ബോസ് കോൺഗ്രസ് നേതാവ് കൂടിയുണ്ട്, ലൈവായിട്ട് അദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അത് വളരെ ശക്തമായിട്ടായിരുന്നു പറഞ്ഞത്. പറ്റാത്തവർ ഇട്ടിട്ട് പോകണം കേരള യു ഡി എഫിൽ നിന്ന്, അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് മറുവശത്തെ പുഷ്ടിപ്പെടുത്തേണ്ട ജോലി ചെയ്യരുതെന്ന്. ശ്രീ അനിൽ ബോസ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ശ്രീ മാത്യു സ്റ്റീഫനോട്? അനിൽ ബോസ്, അനിൽ ബോസ് ഒക്കെ അങ്ങനെയുണ്ടെങ്കിൽ നേരത്തെ പോയത്. ഞാൻ പേരെടുത്ത് പറയുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ എവിടെ പോയി നിൽക്കുന്നതെന്ന് അനിൽ ബോസിന് അറിയാവല്ലോ. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അദ്ദേഹത്തിന് അറിയാവല്ലോ. നിങ്ങളൊക്കെ ഒത്തിരി ചിന്താപാതും ആദർശം പറഞ്ഞ ആളുകള്. എന്നോടാണ് ചോദ്യം. താങ്കൾ നമ്മൾ അടുപ്പക്കാരായതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ വഴങ്ങി തന്നത്. ചോദ്യം എന്നോടാണ് മഞ്ജുഷ് ചോദിച്ചത്, ഞാൻ മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞു, താങ്കൾ ഇന്ന് ചാനലുകൾക്ക് നൽകിയ അല്ല, ഞാൻ പറയട്ടെ ഇന്ന് ചാനലുകളിൽ താങ്കൾ പറഞ്ഞ ഒരു പ്രതികരണം ഞാൻ കാണുകയുണ്ടായി. കഴിഞ്ഞ ഒരു വർഷമായി നടക്കുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് താങ്കൾ പറയുന്നത് ഞാൻ കേട്ടതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന, താങ്കൾ മത്സരിക്കുമെന്നല്ല, മത്സരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചുറപ്പിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടക്കുന്നതാണ്. നിങ്ങൾ ഒരു യു ഡി എഫ് രാഷ്ട്രീയത്തിൽ നിൽക്കുകയും ആ യു ഡി എഫിനൊപ്പം നടക്കുകയും ചെയ്യുന്ന സമയത്ത് സമാന്തരമായി ഇത്തരം ആലോചനകൾ നടത്തുന്നുവെങ്കിൽ അതിനെ ഒറ്റപ്പണി എന്നല്ലാതെ എന്താണ് പറയുന്നത്? ആ പാർട്ടിയിൽ നിൽക്കെ തന്നെ മറ്റൊരു ആസൂത്രണം ഒരു വർഷമായി നടത്തുന്നുവെങ്കിൽ, ഉപജാപം നടത്തുന്നുവെങ്കിൽ അതിലെ ഒറ്റപ്പണി എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? അനിലേ, അവിടെയാണ് അനിലൊക്കെ തെറ്റിയത്. ഞങ്ങൾ ഒരു വർഷമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടവരോട് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചവരാണ്. നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ അപകടമാണ്, ആ അപകടത്തിലേക്ക് യു ഡി എഫ് പോകരുത് എന്ന് പറഞ്ഞവരാണ്. പക്ഷേ തെറ്റ് കണ്ടിട്ടും ആ തെറ്റുകൾ തിരുത്താത്തവര് അതിന്റെ ഫലം അനുഭവിക്കുന്ന ഞങ്ങളുടെ കയ്യിലെ കുഴപ്പ. മാത്യു സ്റ്റീഫൻ വഴങ്ങുമെങ്കിൽ ഒറ്റ സെക്കൻഡ്. അങ്ങ് ഇപ്പോൾ പറഞ്ഞത് പ്രസക്തമായ പോയിന്റാണ്. ഞങ്ങൾ യു ഡി എഫ് നേതൃത്വത്തിനോടോ അല്ലെങ്കിൽ അങ്ങ് യു ഡി എഫ് നേതൃത്വത്തിനോടോ ഉത്തരവാദിത്തപ്പെട്ടവരോടോ സംസാരിച്ചിട്ട് തിരുത്തിയില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു ആദർശമുണ്ട്, അതിനൊരു നിലപാടുണ്ട്. പക്ഷെ താങ്കൾ ഈ ചർച്ചയിൽ പോലും അങ്ങനല്ല പറഞ്ഞത്. ഈ ചർച്ചയിൽ പറഞ്ഞ ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചില പ്രവർത്തനങ്ങൾ, ചില ചർച്ചകൾ, ചില സംവാദങ്ങൾ ഒരു വർഷമായി നടത്തി എന്ന് പറഞ്ഞാൽ മുന്നണി അറിയാതെ ഒരു തീരുമാനമെടുത്താൽ അതിനെ ചതി എന്നല്ലാതെ എന്താ പറയേണ്ടത്? ചതിയല്ല അനിലേ, ഞാൻ അനിലിന്റെ അടുക്കൽ 100 പ്രാവശ്യം വന്ന് ഞാൻ സംസാരിക്കാം. അനിലേ, ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന കുഴപ്പമുണ്ട്, ഇന്ന തെറ്റുണ്ട്, ഇതുപോലെ പോയ ശരിയല്ല എന്ന് അനിലിന്റെ അടുക്കൽ പറഞ്ഞ അനിലിനെ കൺവിൻസ് ചെയ്തിട്ട് പിന്നെ അനില് പിന്നെയും ആ തെറ്റിലേക്ക് ആവർത്തിച്ചു പോയാൽ എന്താ അനിലേ ഞാൻ പറയേണ്ടത്? അനിലിനറിയാവില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ള ആളുകളാണ് സുധാകരനും അതുപോലെ. ഇന്നെടുത്ത നിലപാട് ഒരു വർഷം മുന്നേ എടുക്കണമായിരുന്നു. നിങ്ങൾ ഈ സമാന്തര പ്രവർത്തനം നടത്തുമ്പോൾ എടുക്കണമായിരുന്നു, അതെടുക്കാൻ തുടങ്ങുമ്പോൾ എടുക്കണമായിരുന്നു. ഇന്നെടുത്ത നിലപാട് ഇതുപോലെ ഒരു വർഷം മുമ്പ് നിങ്ങൾ പത്രസമ്മേളനം നടത്തി യു ഡി എഫുമായി പൊരുത്തപ്പെടാൻ പറ്റില്ല, ഞങ്ങൾ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ യു ഡി എഫ് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അന്ന് നിലപാട് എടുക്കണമായിരുന്നു. അപ്പോൾ ഇതിൽ ശരിയുണ്ട്. അല്ല, ആ തിരുത്തപ്പെടും എന്നുള്ള വിശ്വാസം, തിരുത്തലുകൾ ഉണ്ടാവും എന്ന് വിശ്വസിച്ചു, തിരുത്തലുകൾ ഉണ്ടാകും എന്ന് ഞങ്ങളോട് പറഞ്ഞു.
ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഒരു മാസം ഞങ്ങൾ തിരുത്തും, തെറ്റുകൾ തിരുത്തും എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം കാത്തിരുന്നാണോ അനിലേ ഞങ്ങൾ ചെയ്ത തെറ്റ്? ആറുമാസം കാത്തിരുന്നാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? എത്രയോ ദിവസം കാത്തിരുന്നു ഞാൻ അനിലിനോട്. ഇല്ലില്ലില്ല, ഒരു വർഷം മുമ്പ് തുടങ്ങിയിട്ടും അതെ അനിലെ 365 ദിവസം ഒരു ദിവസം ഒരു വർഷം അനില് മനസ്സിലാക്കേ. ആ ഓരോ ഓരോ ദിവസങ്ങളിൽ പോലും ഞങ്ങൾ അവിടെ ഇരുന്ന് രണ്ടും മൂന്നും നാലും പ്രാവശ്യം വട്ടം അവരുടെയൊക്കെ പോയി സംസാരിച്ചു. ഞാൻ അനിലിനോട് ചോദിക്കട്ടെ, ഇതിപ്പോ അനില് പറയുന്നുണ്ട്, അനിലെ നാല് നേതാക്കന്മാര് ഒന്നിച്ചു നിന്നിട്ട് ഞങ്ങൾ ഏറ്റിരിക്കുന്ന കൃഷിക്കാരുടെ കാര്യം ഞങ്ങൾ നോക്കും, കൃഷിക്കാർ കാര്യം കരുണാകരൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ആ നേതൃത്വം പറഞ്ഞത് പറയാൻ ആർജവത്വം അനിലുണ്ടോ? അനിലിന്റെ ആർജവത്വം ഉണ്ടെങ്കിൽ പറ, അങ്ങനെ പറഞ്ഞാൽ അതാണ് ഞങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം. ഞങ്ങൾക്ക് അല്ലാതെ UDF LDF BJP അല്ല, അനില് ആണുങ്ങൾ പറയുന്ന പോലെ വർത്തമാനം പറ. ഞങ്ങൾ ഏറ്റിരിക്കുന്നു ഈ ഈ നാട്ടിലെ കൃഷിക്കാരെ ഞങ്ങൾ നോക്കും, നമുക്ക് ഒന്നിച്ചു നിൽക്കാം, അവർക്ക് വേണ്ടി നമുക്ക് യുദ്ധം ചെയ്യാം. ശ്രീ മാത്യു സ്റ്റീഫൻ, ശ്രീ മാത്യു സ്റ്റീഫൻ, കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗം, പിന്നെ ജേക്കബ് ഗ്രൂപ്പ്, ഇവരിൽ നിന്നൊക്കെ ആളുകൾ ഇനിയും ഈ പുതിയ പാർട്ടിയിലേക്ക് പോകുമെന്നാണോ, പോകാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നാണോ? ശ്രീ സജീവ് പഞ്ചക്കടമ്പിൽ, അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു പ്രമുഖ നേതാവാണല്ലോ, അദ്ദേഹം കൂടി ചർച്ചയിലുണ്ട്. സജീവ് അഞ്ഞക്കടമനൊക്കെ പറയുന്നതിനോട് മറുപടി പറയേണ്ട സാഗതികളൊന്നും മാത്യു സ്റ്റീവനില്ല. മാത്യു സ്റ്റീവൻ രാഷ്ട്രീയം തുടങ്ങിയ KSC പ്രസിഡന്റ് ആയ സമയത്ത് വള്ളിനിക്കറി ഇട്ടുകൊണ്ട് പള്ളിക്കുറത്തി പൊയ്ക്കൊണ്ടിരുന്ന പിള്ളേര് അവരെന്തും പറഞ്ഞോട്ടെ, ഞങ്ങൾ ആരെയും കമ്പനി ചെയ്യുന്നില്ല. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതൊരു നിലപാട് ഈ ഈ സമയം വരെ നാളെ സ്വീകരിക്കുക എന്നുള്ള രണ്ടാമത്തെ കാര്യം, ഈ സമയം വരെ ഞാൻ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു, പല പ്രാവശ്യം കാണിച്ചു, തിരുത്തണമെന്ന് പറഞ്ഞു, കൃഷിക്കാരെ സമഗ്രമായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞു. ഒരു ഒരു കൊമ്പനാനിക്ക് വേണ്ടി 3.5 കോടി രൂപ മുടക്കിയ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെതിരെ ഒന്നിച്ചിന്ന് പോരാടണമെന്ന് പറഞ്ഞപ്പോ പോലും തിരിഞ്ഞു നിൽക്കാൻ, തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാതെ നിൽക്കുന്നവരാണ് ഇവിടെ ഉള്ളത്, അറിയാവോ? 3.5 കോടി രൂപ പാവപ്പെട്ടവൻ ഒരു ഒരു സമയത്ത് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വശമില്ലാതെ. അല്പസമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരണം. ശ്രീ സജീവ് മഞ്ഞക്കടമ്പിൽ, പോകുന്നുണ്ടോ പുതിയ പാർട്ടിയിലേക്ക്? അല്ല, ഞാൻ ഏതായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്യുശീവൻ പറഞ്ഞു, ഞാൻ വള്ളിനിക്കരട്ട് നടന്നപ്പോ പാലായിൽ കൂടെ മാത്യുശീവനെ കണ്ടിട്ടുണ്ട്. മാണിസാറെ പിടിച്ച് കൊണ്ടുപോയി മത്സരിപ്പിച്ച് ജയിപ്പിച്ച് MLA ആക്കി പിറ്റേ ആഴ്ച, അന്ന് തന്നെ ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞപ്പോ പുള്ളി അന്നും കൃഷിക്കാരാണോ പാർട്ടി വിട്ടു പോയത് ഞങ്ങൾക്കറിയില്ല. അന്ന് പോയി എന്നിട്ട് പുള്ളി രക്ഷപ്പെട്ടു, പുള്ളിയും രക്ഷപ്പെട്ടിട്ടില്ല, പാർട്ടി അല്ല കൃഷിക്കാരൻ രക്ഷപ്പെട്ടില്ല. ഇപ്പോ ഞാൻ പറയട്ടെ മനുഷ്യ പറഞ്ഞു, ഞാനത് പറയട്ടെ. ഇപ്പോ ഈ അല്ലെ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഞാനത് പറഞ്ഞു തീർക്കട്ടെ, കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് അതായത് പറഞ്ഞാൽ ജേക്കബ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഒരു നിർവാഹവും ഇല്ലാതെ വന്നപ്പോൾ പ്രിയങ്കരനാശി PJ ജോസഫ് സാറിന്റെ അടുത്ത് ആശ്രയം ചോദിച്ചു തന്നു. അവിടെ ചെന്നപ്പോ സാറ് സ്വീകരിച്ചിരുത്തി, ഒരു തെറ്റേ ഇതുള്ളൂ, ആ സ്വീകരിച്ചിരുത്തി UDFന്റെ ഭാഗമാക്കി അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ പാർട്ടി യോഗങ്ങൾ വന്ന് ഘോരം അദ്ദേഹം കേരള കോൺഗ്രസിന് വേണ്ടിയും കൃഷിക്കാർക്ക് വേണ്ടിയും പ്രസംഗിച്ചതൊന്നും പുള്ളിക്ക് അഭിപ്രായമില്ലായിരുന്നു. ഇപ്പോൾ ഇവർ പോയിരിക്കുന്നത് ഒരു കൃഷിക്കാരനെ രക്ഷിക്കാനല്ല. ആരോ പറഞ്ഞു നമ്മൾ 5-6 കത്തോലിക്കരിലാണ് കൂടിയെങ്കിരുന്നാൽ പിതാക്കന്മാരെല്ലാം സപ്പോർട്ട് കിട്ടും, നമുക്ക് BJP അങ്ങ് ജയിപ്പിക്കാം, 10-140 സീറ്റുണ്ടല്ലോ, 20 പാർലമെന്റ് സീറ്റ് ഉണ്ടല്ലോ, എല്ലാവർക്കും മത്സരിക്കാമെന്ന് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ പോയതാണ്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ പറഞ്ഞു വേറെ സാമ്പത്തികമായ സംവിധാനം കൂടി ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല ദേശാടന കിളികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് കുറച്ചു കാലം പറഞ്ഞു. ഞാൻ മാത്യു സ്റ്റീഫൻ പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചില്ല, പ്ലീസ്. അല്ല, മാത്യു സ്റ്റീഫൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല. ദേശാടന കിളികൾ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും മരുന്ന് സംസാരിക്കണല്ലോ. അതെ, എനിക്കതിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചില്ല.
വീടുപടി നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ. ഞാൻ പറഞ്ഞത് ഈ കേരള കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ പി ജെ ജോസഫ് നിങ്ങൾക്ക് അഭയം തന്നു, ആശ്രയം തന്നു. ആ ആശ്രയം തന്ന് ഇരുത്തിയപ്പോ നിങ്ങൾ ഇരിക്കുന്ന കമ്പ് മുറിക്കുന്ന പണി ഇപ്പൊ നടത്തി. ബി ജെ പി നടത്തിയില്ല. പി ജെ ജോസഫിനെ ഇന്ന് ബഹുമാനിക്കുന്നതാണ് ഞാൻ. ചുമ്മാ മഞ്ഞക്കടമ അങ്ങനെയൊക്കെ പറഞ്ഞ് പോകാതെ പി ജെ ജോസഫ് ഇരിക്കാൻ സീറ്റ് തന്നാൽ ആ കഥയുടെ ഞാൻ പോകുന്നത് പി ജെ ജോസഫിനെ ബഹുമാനത്തോടു കൂടിയാണ് ഇന്നും കാണുന്നത്. അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ നിങ്ങളൊക്കെ കാണിക്കുന്ന പോലെ പി ജെ ജോസഫിനെ പിറകിൽ നിന്ന് കുത്താറില്ല. ഞാൻ കുത്താറില്ല. നിങ്ങളൊക്കെ പിറകിൽ നിന്ന് പി ജെ ജോസഫിനെ കടാര കൊണ്ട് കുത്തിയിട്ട് ആ മനുഷ്യന്റെ നല്ല മനസ്സ്, എനിക്ക് പി ജെ ജോസഫിനോട് വിരോധമില്ല, തെറ്റായ ധാരണ വേണ്ട, ആ മനുഷ്യന്റെ നല്ല മനസ്സിനെ നിങ്ങൾ തകർത്തു കളഞ്ഞു. ഈ പാർട്ടി കേരള കോൺഗ്രസിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തിരുത്തിക്കണമായിരുന്നു. അല്ല ശ്രീ മാത്യു സ്റ്റീഫൻ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF ഉണ്ടല്ലോ, അവിടെ അവർ സുരക്ഷിതരുമാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും നേതാക്കൾ നിങ്ങളുടെ പുതിയ പാർട്ടിയിലേക്ക് വരുമോ? അങ്ങനെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? അങ്ങയോട് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാനത് പറയേല. ഇന്നും നാളെയും കൂടെ ഞാൻ പിന്നെ കഴിയട്ടെ, ഞാൻ പറയാം. പിന്നെ നിങ്ങൾ കേരള കോൺഗ്രസ് മാണിയൊന്നും വേണ്ട. ഇവിടുത്തെ ദേശീയ പാർട്ടി, പിന്നെ ഇവിടുത്തെ വിപ്ലവ പാർട്ടികൾ, അതുപോലെ വിപ്ലവം പറഞ്ഞു നടക്കുന്ന ആളുകൾ, ആ പാർട്ടികളിൽ നിന്ന് ആളുകൾ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളോടൊപ്പം വന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്നിച്ച് സംസാരിക്കും. വമ്പൻ ഓഫറുകളാണല്ലോ ശ്രീ മാത്യു സ്റ്റീഫൻ, അങ്ങനെയാണെങ്കിൽ വമ്പൻ ഓഫറുകളാണല്ലോ. അതെ, വമ്പൻ ഓഫർ തന്നെയാ. ഞങ്ങൾക്ക് ഞങ്ങൾ പക്ഷെ കോടികളൊന്നും മേടിച്ച ഓഫറൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് അങ്ങനെ പൈസയും വേണ്ട. പക്ഷേ ഇനിയും ഈ പാവപ്പെട്ട കൃഷിക്കാരനെ പെരുവഴിയിലിട്ട് കേരള കോൺഗ്രസിന്റെ പേര് ചവിട്ടാൻ സമ്മതിക്കാനും ആരെ എത്ര വനിതാലും സമ്മതിക്കാൻ ഒരു സംശയവും വേണ്ട. കുറച്ച് സമയം കൂടി താങ്കൾ ടെലിഫോണിൽ തുടരുക. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പ്രമുഖ നേതാവ് ശ്രീ സ്റ്റീഫൻ ജോർജ്, മുൻ MLA, ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ സ്റ്റീഫൻ ജോർജ്, ഓഫറുകൾ ചെറുതല്ല, മാണി വിഭാഗത്തിൽ നിന്നും ചാഞ്ചാട്ടം ഉണ്ടാകുമോ? അല്ല, ഒരു കാര്യം വ്യക്തമാണ്. ഞാൻ രാവിലെ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, അതായത് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ഒരൊറ്റ അംഗത്തെ പോലും കൊണ്ടുപോകാൻ ഇവർക്ക് ആർക്കും കഴിയില്ല. കാരണം അത്ര നല്ല കെട്ടുറപ്പോട് കൂടിയാണ് ജോസ് കെ എമ്മിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ രാവിലെ വ്യക്തമാക്കിയുണ്ടായി. അവര് വിചാരിക്കുന്ന പോലെയോ ആരെങ്കിലും പ്രചരിപ്പിക്കുന്ന പോലെയോ ഒരു സംഭവം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചില്ല. ഇത് ജോസഫ് ഗ്രൂപ്പിൽ നിന്നുള്ള പൊഴിഞ്ഞുപോക്കാണ്. അവശിഷ്ട ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു അന്തിമമായ ഒരു ആവശ്യമായ പതനമായി ഇതിനെ ഞങ്ങൾ കാണുകയാണ്. ഇനിയും കൂടുതൽ ആളുകൾ അതിൽ നിന്ന് പോകുമെന്നാണ് ഞാൻ സ്റ്റീഫൻ ജോർജ്. അങ്ങനെയല്ല, മാത്യു സ്റ്റീഫനും ജോണി നെല്ലൂരും ഒക്കെ പറയുന്നതാണെങ്കിൽ ഇവരെല്ലാം ചെറിയ മീനുകളാണ്. വിപ്ലവ പാർട്ടി എന്ന് പറയുന്നത് ആരെയാണെന്ന് മനസ്സിലായല്ലോ. CPM CPI ഒക്കെ നേതാക്കന്മാർ സമീപിക്കുന്നുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതിൽ കേരള കോൺഗ്രസ് എമ്മിനെ അവർ തുലോം തുച്ഛമായാണ് കാണുന്നത്, അവരൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. അല്ലാതെ ഈ മുന്തിരിങ്ങ പുളിക്കും എന്ന് പറഞ്ഞ പോലെ വേണ്ട എന്ന് പറയുമ്പോ കിട്ടിയാലത് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാ. അക്കാര്യത്തിൽ ആരും തർക്കവും ഇല്ല. അതല്ല, ഇത് നമ്മളെ ജനതപക്ഷിക്കുന്ന മുന്തിരിങ്ങ കമ്പത്ത് എന്നാ കിട്ടും. പണ്ടവിടെ ഇല്ല, പണ്ടത്തെ എല്ലാം കയ്പായിരുന്നു അവിടെ. ഇപ്പൊ നല്ല മധുരമുള്ള മുന്തിരിങ്ങ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ കിട്ടും. അതുകൊണ്ട് അതിലേക്കൊന്നും ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം. ഇവിടെ കേരള കോൺഗ്രസിന്റെ ഇടപെടലിലൂടെ, ജോസ് കെ എമ്മിന്റെ ഇടപെടലിലൂടെ കാർഷിക മേഖലയിൽ ബഫർ സോൺ പോലുള്ള പ്രശ്നങ്ങളിൽ അവർ ഇടപെട്ട്
ഇടപെട്ട് വലിയ പ്രശ്നപരിഹാരം ഉണ്ടാക്കി. ആദ്യം നിങ്ങളുടെ മന്ത്രിയുള്ള ജില്ലയിൽ അരിക്കൊമ്പ് എന്ന് പറഞ്ഞൊരു ആന മൂന്ന് മാസമായിട്ട് 29 പേരെ ചവിട്ടിക്കൊന്നിട്ട് ഇപ്പോഴും നടക്കുകയാണ്. കൊമ്പ് ഉയർത്തി പിടിച്ച് അരിക്കൊമ്പനും ഈ പയർ പിന്നെ അരി എത്ര നിൽക്കും പയർ അഞ്ചാജി എന്ന് പറയുന്നത് ഞാനേ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് വേറൊരു മീറ്റിംഗ് ഇരിക്കുക, അതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല. പറയാൻ പറ്റിയിട്ട് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. അതായത് ഇത് യു ഡി എഫിന്റെയും അതായത് ചർച്ചയ്ക്ക് വന്ന എനിക്ക് അവരുടെ